ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ റെസിപ്പി ചിക്കൻ കട്ട്ലറ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അത് കുറച്ച് കുരുമുളകും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. വലിയ രണ്ട് ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം കൈ വെച്ചിട്ട് ഉടച്ചെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. ഇനി കട്ട്ലറ്റിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് സോൾട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇവ മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. വേവിച്ചു വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മുടെ ചിക്കനും മസാലയും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ മസാലയും അതുപോലെ തന്നെ, അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും കട്ട്ലറ്റ്സാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എടുക്കാം. അപ്പോൾ ഓരോ കട്ട്ലറ്റ് എടുത്തിട്ട് നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുന്ന സമയത്ത് 2 കൈയും യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്ത കൈ കൊണ്ടാവരുത് നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കേണ്ടത്, മറ്റ് കൈ കൊണ്ടായിരിക്കണം. നമുക്ക് ഓരോ കട്ട്ലറ്റും ബ്രെഡ് ക്രംസിൽ ഇതുപോലെ തന്നെ കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതാ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിൽ ബ്രെഡ് ക്രംസ് കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലത്തെ Thank you.
അപ്പം നമുക്ക് സെക്കൻഡ് ബാച്ചും പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ടുള്ള യമി ആയിട്ടുള്ള കട്ട്ലെറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഫ്താറിനൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. വളരെ ടേസ്റ്റിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അധികം സമയമൊന്നും നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഫ്താറിനൊക്കെ ബെസ്റ്റായിട്ട് സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ എഴുതി അറിയിക്കുക. താങ്ക് യു.